2018 കാൻസർ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പായി ഇർഫാൻ ഖാൻ ദ ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ തുറന്ന കത്ത്. നിഷ മഞ്ചേഷിന്റെ സ്വതന്ത്ര പരിഭാഷ. ശബ്ദം ബന്ന, ചെന്നമംഗല്ലൂർ. എന്റെ യാത്ര അവസാനിക്കുകയാണ്. എനിക്കറിയാവുന്ന വാക്കുകളുടെ കൂട്ടത്തിലേക്ക് ഒരു രോഗത്തിന്റെ പേര് കൂടി കടന്നുകൂടിയിട്ടുണ്ട്. എന്തൊരു ഭാരമുള്ള പേരാണത്! മുൻപൊന്നും ഞാൻ പറഞ്ഞു ശീലിച്ചിട്ടില്ലാത്ത ഒന്ന്, ഞാൻ കേട്ട് ശീലിച്ചിട്ടില്ലാത്ത ഒന്ന്, ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളവയിൽ ഏറ്റവും അപരിചിതമായ ഒന്ന്. ന്യൂറോ എൻഡോക്രൈൻ ക്യാൻസർ. ഒരു ചൂതാട്ടക്കളിയുടെ ഭാഗമാകുന്നത് പോലെ ഞാനിപ്പോൾ അതിൻ്റെ ചികിത്സയുടെ ഭാഗമാകുന്നു. സ്വപ്നം പോലെ കുതിച്ചു പായുന്നൊരു തീവണ്ടി യാത്രയുടെ ആലസ്യത്തിൻ്റെ അഴക് ആസ്വദിക്കുകയായിരുന്നു ഇതുവരെ ഞാൻ. എൻ്റെ ഒപ്പം യാത്രക്കാരായി എണ്ണിയാലൊടുങ്ങാത്ത മോഹങ്ങളും ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും ആകാശത്തൊഴുകുന്ന മേഘങ്ങളെപ്പോലെ കൂട്ടിനുണ്ടായിരുന്നു. ഒന്നൊന്നിനെ തൊട്ടും തലോടിയും സമാധാനം കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു നിന്ന അത്ര സുന്ദരമായൊരു നിമിഷത്തിലാണ് പിന്നിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് എന്നെ തൊട്ടു വിളിച്ചത്. സഹയാത്രികനെന്ന് കരുതി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ അപരിചിതനായ ഏതോ ഉദ്യോഗസ്ഥനെ പോലെ എന്നോട് ഇറങ്ങാൻ തയ്യാറെടുക്കാൻ പറഞ്ഞു. എൻ്റെ യാത്ര അവസാനിക്കുകയാണെന്ന്, എൻ്റെ ലക്ഷ്യസ്ഥാനം എത്തിയിരിക്കുന്നെന്ന് അയാൾ പറഞ്ഞു. ഇയാൾ എന്തിന് എന്നോട് നുണ പറയുന്നെന്ന് എനിക്ക് ആശ്ചര്യം തോന്നി. ഇതെൻ്റെ സ്ഥലമല്ലെന്ന് ഞാൻ അയാളോട് തർക്കിച്ചു. പക്ഷേ അയാളത് നിസ്സംഗത നിറഞ്ഞൊരു ചിരിയിൽ അവഗണിച്ചു. ചില യാത്രകൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ചിലപ്പോൾ അവസാന സ്റ്റേഷനുകളിൽ ഇങ്ങനെയും കാണപ്പെടുമെന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് അയാൾ നടന്നുപോയി. പെട്ടെന്ന് സഹയാത്രികരെയെല്ലാം നഷ്ടപ്പെട്ട് ഞാനൊരു ഭാരമില്ലാത്ത നിസ്സഹായതയായി മാറി. ഒരു കടൽ ചുഴിയിൽപ്പെട്ട് വട്ടം ചുറ്റുന്ന കൊച്ചു കുഞ്ഞിനെ പോലെ ജീവനെ ചേർത്ത് പിടിക്കാനുള്ള വിഫല ശ്രമങ്ങളാൽ ഞാൻ തളരാൻ തുടങ്ങി. ഭയവും ആശങ്കകളും കൊണ്ട് ഞാൻ കൂടുതൽ കൂടുതൽ അവശനായി. ഭയന്ന് ചേക്കേറിയ ഏതോ ഒരു ആശുപത്രി വരാന്തയിലെ സന്ധിയിൽ എൻ്റെ മകനെ ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു, ഈ മുറിവ് പറ്റിയ കാലത്തെ എനിക്ക് ധൈര്യത്തോടെ നേരിടാൻ കഴിയണം. അത്രമാത്രം എനിക്ക് വേണം. അത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. പതറിപ്പോയ ഒരാളായി തീരാൻ എനിക്ക് വയ്യ. പിന്നെ എല്ലാ ശ്രമങ്ങളും അതിനായിരുന്നു. എൻ്റെ ആത്മവിശ്വാസം കൊണ്ട് എൻ്റെ രോഗത്തെ ഞാൻ നേരിടുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ. പക്ഷെ അപ്പോഴേക്കും അസഹനീയമായ വേദന വന്ന് എൻ്റെ എല്ലാ പേടികൾക്കും ആശങ്കകൾക്കും മേൽ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി. അതുവരെ കണ്ട ലോകമെല്ലാം വേദന എന്ന ഒറ്റ ബിന്ദുവായി എന്നിലേക്ക് പൊതിഞ്ഞു കയറി. വേദനയിലും വലുതൊന്നും പ്രപഞ്ചത്തിൽ ഇല്ലെന്ന് ഞാൻ അറിഞ്ഞു. തളരാൻ പോലും ആവാത്ത വിധം തളർത്തുന്ന വേദനയോടെ ഞാൻ ഈ ആശുപത്രിയിലെത്തുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഒരു കാലത്ത് എൻ്റെ സ്വപ്നലോകത്തിന് ഇപ്പുറമാണ് ഞാനുള്ളതെന്ന്. ലോർഡ്സ്, എൻ്റെ കുട്ടിക്കാല സ്വപ്നങ്ങളുടെ പറദീസ. അറുത്തുപിടിക്കുന്ന വേദനയ്ക്കിടയിലൂടെ ഒരു ജനൽക്കാഴ്ചയുടെ ദൂരത്തിൽ നിന്നുകൊണ്ട് ഒരു ദിവസം വിവ്യൻ റിച്ചാർഡ്സ് ചിരിച്ചു നിൽക്കുന്നൊരു ചിത്രം കണ്ട് ഞാനും ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയ, എൻ്റേതല്ലാതെ പോയ ഒരു ലോകത്തിൻ്റെ സൗരഭ്യത്തെ അപ്പോൾ ഞാൻ ആസ്വദിച്ചു. ഓർമ്മകൾക്ക് അപ്പോൾ എന്നെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഓർമ്മകളുടെയും മരുന്നുകളുടെയും ലഹരിയിൽ മയങ്ങിക്കിടന്ന പകലുകൾക്കും രാത്രികൾക്കും ശേഷം ഒരു ദിവസം ബാൽക്കണി കാഴ്ചകളിൽ ജീവിതം കണ്ടു നിൽക്കുകയാണ് ഞാനതറിഞ്ഞത്. എൻ്റെ മുറിക്ക് മുകളിൽ ആശുപത്രിയുടെ കോമ വാടാനുള്ളത്. എനിക്കപ്പോൾ മരണത്തിനും ജീവിതത്തിനുമിടയിലൂടെ ഒഴുകുന്ന ഒരു നീളൻ പാതയാണ് ഞാനെന്ന് തോന്നി. മറുപുറത്തെ ആരവങ്ങളിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞാൽ ജീവിതമെന്ന അഭൂമ ലോകത്തിലേക്ക് ഞാൻ എത്തുമെന്ന തോന്നൽ എന്നെ ആഴത്തിൽ ബാധിച്ചു. അതെൻ്റെ കരുത്താകുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ മുൻപോട്ടുള്ള ദിവസങ്ങൾ എനിക്കെന്തു തരുമെന്ന് ആലോചിക്കാതെ എന്നെ സമർപ്പിക്കാൻ എനിക്കത് പ്രേരണ നൽകി. ജീവിതത്തെ ആദ്യമായി രുചിക്കും പോലെ, അത്ര മാസ്മരികമായി മുൻപൊന്നും രുചിച്ചിട്ടില്ല എന്ന പോലെ ഞാൻ എന്നെയും എൻ്റെ ജീവിതത്തെയും നുകർന്നു തുടങ്ങി. സ്വാതന്ത്ര്യമെന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്ക് മുൻപിൽ തെളിഞ്ഞു വന്നു. പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യവും അനന്തമായ അറിവും എൻ്റെ ശരീരത്തിലും നിറയുന്നത് ഞാൻ അറിഞ്ഞു. എല്ലാ നിരാശകളിൽ നിന്നും ഞാൻ ഉയർത്തു വന്നു. ഇപ്പോൾ എന്നെ തേടിയെത്തുന്ന ആശംസകൾ, പ്രാർത്ഥനകൾ, സ്നേഹങ്ങൾ എല്ലാം ഒന്നായി ഒറ്റ ശക്തിയായി എൻ്റെ നാഡീവ്യൂഹങ്ങളിൽ നിറഞ്ഞ് എന്നെ കിരീടമണിയിക്കുന്നു. സ്നേഹത്തിൻ്റെ ഒരു പൂവായി
ഇലയായി ചെടിയായി ഞാൻ വിരിയുന്നു. ഞാനിപ്പോൾ ചുഴിയിൽപ്പെട്ടൊരു കുഞ്ഞല്ല, സർവ്വലോകങ്ങളും തൊട്ടിലാട്ടുന്നൊരു സ്വപ്നമാണ്. മുറിവും വേദനയും തൊടാത്ത, മരണം കൊണ്ട് പൊഴിയാത്ത ഒരു സ്വപ്നം.